ഹായ് ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ ഗാർഡനിലെ അതിമനോഹരമായ ഒരു ചെടിയെ പറ്റിയാണ് പറയുന്നത് ഒഹിനിയ കുക്കിനിയ എന്നാണ് ഇതിൻ്റെ പേര് ഇത് നമുക്ക് അത്ര പരിചയമുള്ള ചെടിയല്ല ഞാനിത് ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ് വയനാട്ടിലെ ഒരു നേഴ്സറിയിൽ നിന്നും ഓൺലൈൻ വഴി വാങ്ങിച്ച് വെച്ചതാണ് ഇതിൻ്റെ പൂ കണ്ട് അതിമനോഹരമായ പൂവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് വാങ്ങണം എനിക്ക് തോന്നിയത് നല്ല വിലയാണിതിന് എനിക്ക് തോന്നുന്നൊരു അഞ്ഞൂറ് അറുന്നൂറ് രൂപയോളം ആ ചിലവായി വാങ്ങിച്ചതാണ് ഇതിൻ്റെ ഇല കണ്ടാൽ അറിയാം ഇല ഒരു ഭക്ഷണയുടെ ഇല പോലെയാണ് ഇതിൽ സാറിന് അരി ഉണ്ടാകാറില്ലെന്നാണ് പറഞ്ഞത് എനിക്ക് രണ്ട് അരി ഉണ്ടായിട്ടുണ്ട് അതിൽ ചെറിയ വിത്തുകൾ കാണുമായിരിക്കും അത് ഉണങ്ങി നോക്കുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ എന്തുവായാലും നമ്മുടെ ഗാർഡനിലെ അതി മനോഹരമായ പൂ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഇത് ഇതിൻ്റെ സ്വദേശം എനിക്ക് തോന്നുന്നു വിദേശത്ത് പോലുള്ള ഈ മലേഷ്യയോ പോലുള്ള രാജ്യത്തെ ചെടിയാണ് തോന്നുന്നത് ഇത് വയനാട്ടിൽ ഒത്തിരി പൂ ഉണ്ടായി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ പൂവ് ഉണ്ടാകുമോ എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഒരു മാസമായിട്ട് ഈ പൂ ഉണ്ടായി നിൽക്കുകയാണ് ഇത് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരു മാസത്തോ ആരോ സോറി അഞ്ചാറ് മാസത്തോളം ഇതിൻ്റെ പൂ നിൽക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ ഇതിൻ്റെ ആ പൂ ഉണ്ടായി വരുന്ന ആദ്യം ഉണ്ടാകുന്ന പൂവ് ഒരു മഞ്ഞ കളറാണ് അത് കഴിഞ്ഞ് ഓറഞ്ച് പിന്നെ റെഡ് നമ്മൾ ഈ ചിത്രം വരയ്ക്കുമ്പോൾ ആ മെറിജ് ചെയ്ത് ഈ ആകാശത്തിനൊക്കെ കളർ കൊടുക്കുമല്ലോ മഞ്ഞ അതിന് മെറിജ് ചെയ്ത് ഓറഞ്ച് അതിന് മെറിജ് ചെയ്ത് റെഡ് അപ്പോൾ അങ്ങനെ ഒരു പ്രകൃതിയുടെ വളരെ അപൂർവമായ ഒരു സൃഷ്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് മനോഹരമായ ഒരു ചെടിയാണിത് ഇതിൻ്റെ പൂക്കൾ ഏത് ഗാർഡനിന്നാലും വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു പൂവാണ് ഇത് കിട്ടുവാണെങ്കിൽ വാങ്ങിച്ച് വീട്ടിൽ വെക്കുന്നത് നല്ലതാണ് ഒരു പൂവുണ്ടായിക്കഴിഞ്ഞാൽ മനോഹരമായ ഒരു പൂവ് അപ്പോൾ കാണുന്നവരെല്ലാം ചോദിക്കും ഇത് ഏത് ചെടിയാണെന്നും ഇത് എവിടെ നിന്ന് കിട്ടിയതെന്നും എല്ലാം ചോദിക്കാറുണ്ട് പിന്നെ പൂവൊക്കെ കൊഴിഞ്ഞ് താഴെ പോയിട്ടുണ്ട് അതിൻ്റെ ഇത് ഉണങ്ങുമ്പോൾ നട്ട് നോക്കാം കിളിക്കുമ്പോൾ നോക്കാം അതിൻ്റെ പൂവൊക്കെ നേരത്തെ വന്ന് താഴെ പോയി കൊഴിഞ്ഞ് വീട് കിടക്കുന്നതാണ് ഇതൊരു ഒരു മാസമായി ഞാൻ പറഞ്ഞല്ലോ ഈ മഴ ഉണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ ഈ പൂക്കൾ കൊഴിഞ്ഞു പോകേണ്ടു നല്ല മഴയാണ് ഇവിടെ അതുകൊണ്ടായിരിക്കും അത് കൊഴിഞ്ഞു പോകുന്നത് അധികം വെള്ളം വേണ്ട ചെടി തോന്നുന്നു അധികം വെള്ളം ഒഴിച്ചിട്ടില്ല അതുപോലെ തന്നെ അധികം വളവും ആവശ്യമില്ല ഞാൻ ചാണകപ്പൊടിയും അതുപോലുള്ള എല്ല് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ താഴെയാണ് കേട്ടിരിക്കുന്നത് ഇത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് അധികം പൊക്കം വെക്കാത്ത രീതി വളർത്തുവാണെങ്കിൽ നിറച്ച് ഇത് കുടപോലെ പൂവുണ്ടായി നിൽക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് പടത്ത് വിടുവാണെങ്കിലും അതുപോലെ പൂവുണ്ടാകും നമ്മൾ ഈ ആർച്ചുപോലെയൊക്കെ വെക്കാൻ പറ്റിയ ഒരു ചെടിയാണിത് നമ്മുടെ ഗാർഡനിലൊക്കെ ആണെങ്കിൽ ആർച്ച് പോലെ കിട്ടിയിട്ട് അതേ പടത്തുവിടാൻ പറ്റിയ ഒരു മനോഹരമായ ഒരു ചെടിയാണ് ഇത് ഗാർഡനിൽ വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ എയർ ലെയറിങ് ചെയ്താൽ തോന്നുന്നു ഇതിൻ്റെ തൈ ഉൽപ്പാദിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ വില കൂടുന്നതും ഇതിൻ്റെ അരി അട്ട് കളിക്കുക എനിക്കറിയത്തില്ല അത് ഉണങ്ങി നട്ടു നോക്കാം കിളിക്കുമെങ്കിൽ അറിയിക്കാം എന്ത് എനിവേ നമുക്ക് ഏറ്റവും ഗാർഡൻ ഏറ്റവും മനോഹരമായൊരു പൂവാണ് ഇത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് സ്വന്തമാക്കുക മനോഹരമാക്കുന്ന ഒരു ചെടിയാണിത് അപ്പോൾ അതിൻ്റെ എനിക്ക് തയ്യൊക്കെ ഓൺലൈൻ വഴിയൊക്കെ കിട്ടും അപ്പോൾ ഓണമൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്സ്